നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. മാരുതി വാഹനം യൂസ് ചെയ്യുന്ന എല്ലാവരും ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണം. അതായത് റിവാർഡ് പോയിന്റ്സ്, മാരുതിയുടെ റിവാർഡ് പോയിന്റ്സ് എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? ശരിക്കും മാരുതി റിവാർഡ് പോയിന്റ്സ് തട്ടിപ്പാണോ? ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് കാര്യം എനിക്കൊന്ന് പറയണം എല്ലാവരുമായിട്ട്. ഏതായാലും ചോദ്യത്തിലോട്ട് നമുക്കൊന്ന് വരാം. ചോദിച്ചിരിക്കുന്നത് ജോസ് മാത്യു ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്, മാരുതി റിവാർഡ് പോയിന്റിനെ പറ്റി എന്താണ് അഭിപ്രായം? മാരുതി ആപ്പിൽ കാണിക്കുന്ന പോയിന്റ് അവർക്ക് സിസ്റ്റത്തിൽ കാണാൻ പറ്റില്ല എന്ന് പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ പറ്റിക്കുന്ന ഒരു സംഭവമല്ലേ മാരുതി റിവാർഡ് പോയിന്റ്? ശരിക്കും പറഞ്ഞാൽ അത് തെറ്റായൊരു ധാരണയാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഏകദേശം ഒരു 10 വർഷത്തോളം മാരുതി വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും കാരണം ഈ മാരുതി റിവാർഡ് പോയിന്റ്സ് എന്താണ്. ഞാൻ ഏതായാലും ഇതിൻ്റെ തുടക്കം തൊട്ടൊന്ന് പറഞ്ഞേക്കാം. ഒരു മാരുതി റിവാർഡ് പോയിൻസിൻ്റെ കാർഡാണ്, അതായത് ഓട്ടോ കാർഡാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ റിവാർഡ് പോയിൻ്റ്സ് ഒക്കെ വരുന്നതിന് മുമ്പ് ഈ ഒരു കാർഡിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു 18 കാർഡ് പോലത്തെ ഒരു കാർഡായിരുന്നു. ഈ കാർഡിലായിരുന്നു ഈ പോയിൻ്റ്സ് എല്ലാം ആഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടായി തുടങ്ങിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു റിവാർഡ് പോയിൻറ്സ് ഓൺലൈനിലായിക്കൊണ്ടിരുന്നത്. അതായത് നമ്മളൊരു സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സർവീസ് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് നമുക്ക് കിട്ടുന്നൊരു പോയിൻറ്സ് നമ്മുടെ അക്കൗണ്ടിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിലോട്ട് തന്നെയാണ് അത് കൺവേർട്ട് ആയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതിനകത്തൊരു വലിയ കളിയുണ്ട്, നമ്മൾ പലരും മനസ്സിലാക്കാതെ പോയൊരു കാര്യം. നമ്മൾ വാഹനം എടുക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ പലരും വാഹനം എടുക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലായിരിക്കും പോകും അല്ലെങ്കിൽ വീട്ടുകാരുടെ കൂട്ടത്തിലായിരിക്കും പോകുന്നത്. ശരിക്കും അവരുടെ മൊബൈൽ നമ്പർ, അതായത് ചിലപ്പോൾ വീട്ടുകാരുടെ മൊബൈൽ നമ്പർ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അവിടെ കൊടുക്കുന്ന ആരുടെ നമ്പറാണോ ആ നമ്പറിലായിരിക്കും ഈ വാഹനം രജിസ്റ്റർ ആവുന്നത്. അതായത് മൊബൈൽ നമ്പറാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ മൊബൈൽ നമ്പർ, വാഹനത്തിൻ്റെ എഞ്ചിൻ നമ്പർ, വാഹനത്തിൻ്റെ ചേസ് നമ്പർ, ഇത്രയും കാര്യങ്ങൾ കമ്പൈൻ ചെയ്തായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതിനകത്ത് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാഹനം സർവീസിന് കൊണ്ടുപോകുന്ന സമയത്ത് ഈ ഒരു മൊബൈൽ നമ്പർ അവിടെ സേവ്ഡ് ആയിരിക്കും. ആ ഒരു മൊബൈൽ നമ്പർ ത്രൂവേ നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കത്തുള്ളൂ. നമുക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ മൊബൈൽ നമ്പർ വേണം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിത് റിഡീം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ മൊബൈൽ നമ്പർ വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ഒരു വ്യക്തി ചിലപ്പം കാണത്തില്ല. അല്ലെങ്കിൽ ആ മൊബൈൽ നമ്പർ ചിലപ്പോൾ ഔട്ട് ഓഫ് ഓർഡർ ആയിരിക്കും. ചിലപ്പോൾ അതിലോട്ട് ഒരു മെസ്സേജ് പോയി കഴിഞ്ഞാൽ തിരിച്ച് അതിൻ്റെ റിപ്ലൈ അല്ലെങ്കിൽ ഒരു OTP നമ്പർ വരും. ആ OTP നമ്പർ കിട്ടുന്നില്ലെങ്കിൽ പോലും നമുക്ക് ഇതുപോലെ റിവാർഡ് പോയിൻറ്സ് ആക്സസ് ചെയ്യാൻ സാധിക്കത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ 100% സൊല്യൂഷൻ ഉണ്ട്. നമുക്ക് മൊബൈൽ നമ്പർ റീപ്ലേസ് ചെയ്യാൻ സാധിക്കും, മാറാൻ സാധിക്കും. പക്ഷേ അതിനകത്തൊരു കുഴപ്പമുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എന്നാലും മാരുതി വാഹനം ഉപയോഗിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ എല്ലാ വാഹനത്തിനും ഈ പറയുന്ന റിവാർഡ് പോയിൻറ്സ് കിട്ടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ കൃത്യമാണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ വാഹനത്തിന് എത്ര പോയിൻറ്സ് മിച്ചമുണ്ടെന്നുള്ള ഓരോ സർവീസിന് പോകുമ്പോൾ ഒന്ന് എൻക്വയറി നടത്തുക. അപ്പം അത്യാവശ്യം ഏകദേശം ഒരു 2000 പോയിൻറ്സിന് മേളിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1800 പോയിൻസോളം നമുക്ക് റിഡീം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 1800 പോയിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പോയിൻറ്റിന് 1 രൂപ വെച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ വലിയൊരു നഷ്ടക്കണക്ക് പറയാനില്ല. 3000 രൂപ കുറയുകയാണെങ്കിൽ അത്രയും നമുക്ക് ബെനിഫിറ്റ് തന്നെയാണ് പറയുക. ഈ പോയിൻറ്സ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വെറുതെ കിട്ടുന്നതല്ല, ഓരോ സർവീസിന് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ചെറിയൊരു എമൗണ്ട് നമുക്ക് റിവാർഡായിട്ട് കിട്ടുന്ന മാത്രമേ ഉള്ളൂ. ഇതിപ്പം ഒരുമാതിരി എനിക്ക് തോന്നുന്നു കടകളിലെല്ലാം, സൂപ്പർ മാർക്കറ്റ്സിലെല്ലാം ഉണ്ട്, പെട്രോൾ പമ്പിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പറയുന്ന പോലെ റിഡീം ചെയ്തെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ പോയിൻറ്സ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മാരുതിയുടെയും. ഇതിനകത്തും വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പക്ഷേ ഇത് യൂട്ടിലൈസ് ചെയ്യാതെ അല്ലെങ്കിൽ യൂസ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് എനിക്കറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചുകൊണ്ടിരിക്കാതെ ചിലപ്പോൾ ഷോറൂമിൽ ചെല്ലുമ്പോൾ അവരത് പറയണമെന്നില്ല, അവർ ചിലപ്പോൾ ഓർക്കണമെന്ന് പോലുമില്ല, അവർ ചിലപ്പോൾ മറന്നു പോകും. ഉറപ്പായിട്ടും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചോദിക്കേണ്ട ഒരു അവകാശം കസ്റ്റമറുടെ തന്നെയാണ്. കസ്റ്റമർ ഉറപ്പായിട്ട് ഈ കാര്യം ചോദിച്ചിരിക്കണം, എത്ര റിവാർഡ് പോയിൻറ്സ് ഉണ്ട്, എൻ്റെ റിവാർഡ് പോയിൻറ്സ് എത്ര നമുക്ക് റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ എത്ര റിവാർഡ് പോയിൻറ്സ് എനിക്ക് എടുക്കാൻ സാധിക്കും. ഇതെല്ലാം വ്യക്തമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓരോ സർവീസിന് ചെല്ലുന്ന സമയത്ത് അങ്ങനെ കുറച്ച് പൈസ കുറയുകയാണെന്നുള്ള അതും വലിയൊരു ലാഭം തന്നെയാണ്. ഇനി അടുത്ത് നിങ്ങളൊരു സർവീസിന് കൊണ്ടുപോകുന്ന സമയത്ത് ഈ ഒരു കാര്യം കൃത്യമായിട്ട് ചോദിച്ചിരിക്കണം.